നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമാനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളിൽ ഇ പി ജയരാജനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയാണ് എൽ ഡി എഫ് കൺവീനർക്കെതിരെ കേസെടുക്കാൻ വലിയതുറ പോലീസിനോട് ഉത്തരവിട്ടത്. വധശ്രമം, ക്രിമിനൽ ഗൂഢാലോചന എന്നീ വകുപ്പുകൾ ചുമത്താനാണ് പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ രണ്ട് പേഴ്സണൽ സ്റ്റാഫിനെതിരെയും കേസെടുക്കും. വിമാനത്തിൽ വെച്ച് ഇ പി ജയരാജനും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫും ക്രൂരമായി മർദ്ദിച്ചെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ഫർസീൻ മജീദും നവീൻ കുമാറും ആരോപിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോടതിയിൽ ഹർജി നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ശബരിനാഥിന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയത്. ഏതായാലും കോടതി വളരെ കൃത്യമായി തന്നെ ഗുരുതര വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് തന്നെ കേസെടുക്കണമെന്ന് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഗൺമാനും രണ്ട് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കും കൂടി എതിരായി കേസെടുക്കണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പിണറായി വിജയൻ നാട്ടിലുള്ള എല്ലാവരെയും കള്ളക്കേസിൽ കൊടുക്കുമ്പോൾ കോടതി വളരെ കൃത്യമായ നിരീക്ഷണം നടത്തിക്കൊണ്ട് എല്ലാവരെയും ആ നീതി നടപ്പാക്കിക്കൊണ്ട് എല്ലാവർക്കും ജാമ്യം നൽകിക്കൊണ്ട് വളരെ കൃത്യമായി തന്നെ കോടതിക്ക് പോലും കാര്യങ്ങൾ ബോധ്യമാകുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, രണ്ട് കേസുകൾ ഇപ്പോൾ പിണറായി സർക്കാരിലെ എതിരെയുള്ള മന്ത്രിക്കും അതുപോലെ തന്നെ ഇ പി ജയരാജനും എതിരെ ഉണ്ടായ രണ്ട് കേസുകളും പാർട്ടി സെക്രട്ടറിക്കെതിരെയും ഉണ്ടായ രണ്ട് കേസുകളും കോടതി പറഞ്ഞതുകൊണ്ട് മാത്രം ചാർജ് ചെയ്ത കേസുകളാണ്. ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഇതൊന്നും ഒരിക്കലും കേസ് പോലും ആവില്ല. ഏതായാലും ഏതെങ്കിലും തരത്തിലുള്ള തട്ടിക്കൂട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കേസ് അന്വേഷിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടെങ്കിലും ഫലപ്രദമായ പലരുടെയും ഇടപെടൽ കൊണ്ട് ഇതൊന്നും നടക്കുന്നില്ല. സജി ചെറിയാന്റെ കാര്യത്തിൽ നമുക്കറിയാം, ഫുൾ വീഡിയോ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കം നടത്തിയെങ്കിലും ഒരു അഭിഭാഷകനും ജോസഫ് എം പുതുശ്ശേരിയും ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വാചസ്പതിയും ഒക്കെ ചേർന്ന് ആ നീക്കം അങ്ങ് പൊളിക്കുകയായിരുന്നു. ഇനി അടുത്തത് ഇ പി ജയരാജന്റെ ഊഴമാണ്. ഇ പി ജയരാജനെ എങ്ങനെയാണ് രക്ഷിക്കാൻ കഴിയുകയെന്ന് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും ഇൻഡിഗോ കമ്പനി കൂടി ഇ പി ജയരാജനെ വിലക്കേർപ്പെടുത്തിയതോടുകൂടി ഒരു കാരണവശാലും ഈ കേസിൽ നിന്നും ഇ പി ജയരാജന് ഒഴിവാകാൻ കഴിയില്ല.